ഹായ് ഹലോ, ടെക് വേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് kg934 കണക്ഷൻ ഡയഗ്രാമാണ്. അപ്പം ഇതിൻ്റെ ബേക്കിലെ ഏതൊക്കെ പിന്നുകളാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇതാ ഗൈസ് നമ്മുടെ kg ബേക്ക് ഭാഗമാണ്. അപ്പം എന്താ ഗൈസ്, ഇതാണ് കൺട്രോളറിൻ്റെ ബേക്ക് ഭാഗം വരുന്നത്. 1, 2, 3, 4, 5 പോർട്ടുണ്ട്. 5 മെയിൻ കണക്ടറിൽ നിന്ന് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മേലെ വരുന്ന 4, 1, 2, 3, 4, അതായത് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട്, അതായത് വോൾട്ടേജ് വരുന്ന കണക്ടറാണിത്. ഇതിനകത്ത് RYB ന്യൂട്രൽ, അതായത് ആർ ഫേസിൻ്റെ വോൾട്ടേജ്, വൈ ഫേസിൻ്റെ വോൾട്ടേജ്, ബി ഫേസിൻ്റെ വോൾട്ടേജ്, അതായത് ന്യൂട്രൽ, ഇത് മൂന്നുമാണ് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ മേലത്തെ 4 പോർട്ടിൽ നമ്മൾ കൊണ്ട് കയറ്റി കൊടുക്കുന്നത്. അതായത് ഇവിടെയാണ് വോൾട്ടേജ് സെൻസിങ്ങിൻ്റെ വയർ കൊണ്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ മേലെ നോക്കുകയാണെങ്കിൽ ഒരു 4 പോർട്ട് കാണാൻ പറ്റും. 31, 32, 33, 34. ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CT, അതായത് നമ്മൾ എത്ര ആംബിയർ ലോഡ് കൊണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ CT കോയിലിൽ നിന്ന് വരുന്ന 4 കണക്ഷൻ, ഒരു കോമണും 3 ഫേസ് ഫേസിൻ്റെ ആംബിയറും വോൾട്ടേജ് അല്ല ആംബിയറും നോക്കുന്ന കണക്ഷൻ ഇവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു 2 പിന്നിൻ്റെ ഒരു പോർട്ട് കാണാം. 1, 2 ഇതുണ്ടോ, ഈ 1, ഈ 2. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററീൻ്റെ 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇത് കൊടുത്താൽ മാത്രമേ നമ്മുടെ കൺട്രോളർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ്. ഇനി വരുന്നതാണ് നമ്മുടെ 5, 3, 15, 10, J2 എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇത് മുഴുവൻ സേഫ്റ്റിയാണ്, അതായത് സേഫ്റ്റീൻ്റെ വയറാണ്. ഇപ്പം 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഈ വയർ, അതായത് 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ് ആൾട്ടറേറ്ററിൻ്റെ നമ്മുടെ ആ ലൈറ്റിൻ്റെ വയർ, അതുപോലെ തന്നെ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ്, അതായത് നമ്മൾ സ്റ്റോപ്പിംഗ് കൊടുക്കും, സ്റ്റോപ്പ് റിലേ, സ്റ്റോപ്പ് പൾസ് കൊടുക്കാൻ. ഇനി ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാങ്ക്, അതായത് സ്റ്റാർട്ടിൻ്റെ പൾസ് വരുന്നത്. അതുപോലെ ഇങ്ങനെ ഓരോ സേഫ്റ്റി കാര്യങ്ങൾ. ഇപ്പം J212, അതായത് 13-ാമത്തെ വയർ, ഇതായത് എന്നിട്ടുണ്ടെങ്കിൽ എമർജൻസി സ്റ്റോപ്പിൻ്റെ വയർ. പിന്നെ ഈ 9 വന്നിട്ട് ഫ്യുവൽ റിലേ, അങ്ങനെ ഓരോ സേഫ്റ്റികളുടെയും വയറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ എന്തൊക്കെയാണ് കറക്റ്റ് വയർ നമ്പർ എന്നുള്ളത് നമുക്ക് നമ്മുടെ കൺട്രോളറിൻ്റെ ബേക്കിൽ തന്നെ ഉണ്ട്, ഏതൊക്കെ എവിടെ കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ കൺട്രോളറിൻ്റെ വയർ. ഇനി നമുക്ക് മറ്റേ ഓട്ടോ സ്റ്റാർട്ടിൻ്റെ വയറാണെങ്കിൽ 14 എന്ന് പറയുമ്പോൾ ഇതാ, ഇതുണ്ട് ഈ മേലേന്ന് 14-ാമത്തെ. അപ്പം ഇതാണ് നമ്മുടെ ഓട്ടോ സ്റ്റാർട്ടിൻ്റെ. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ വയറും കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒരു സാധാ ജനറേറ്ററിന് ഈ ഒരു പോർട്ട് ആവശ്യമില്ല, ഇത്രയൊരു 4 പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.